السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയ സഹോദരി സഹോദരന്മാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ അഫ്ളൽ ഉലമ 2019 അഡ്മിഷൻസ് അല്ലെങ്കിൽ 2022 അഡ്മിഷൻസ്, അതിൽ അൽ ഉസ്താദ് സയ്യിദ് സാബിഖ് റഹിമഹുള്ള അവരുടെ ഫിഖ്ഹ് സുന്ന, അതിൽ കിതാബുൽ സകാത്ത്, കിതാബുൽ സിയാം, കിതാബുൽ ഫറായിദ് എന്നീ മൂന്ന് ഭാഗങ്ങൾ ആണ് സിലബസിലുള്ളത്. അതിൽ കിതാബുൽ സിയാം, കിതാബുൽ ഫറായിദ് നമ്മൾ എടുത്തു കഴിഞ്ഞു, കിതാബ് സകാത്ത് കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്, കിതാബ് സിയാം മുഹമ്മദ് സലീഖ് ഇർഫാൻ ഉസ്താദ് കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇനി ഇൻഷാ അള്ളാ. അൽ അയ്യാമുൽ മൻഹിയു അൻ സിയാമിഹ, മൻഹി നിരോധിക്കപ്പെട്ട, നോമ്പ് നിരോധിക്കപ്പെട്ട ദിവസങ്ങൾ. ജാഅത്തിൽ അഹാദീസ് മുസർരിഹത്തൻ ബിൻ നഹ്യ് അൻ സിയാമി അയ്യാമിൻ നുബയ്യിനുഹ ഫീമാ യലി, ഹദീസുകൾ വ്യക്തമായി മുസറിഹത്തായിട്ട് വന്നിരിക്കുന്നു, മുസറഹത്തായിട്ട് വന്നിരിക്കുന്നു. എന്ത്, ചില ദിവസങ്ങൾ നോമ്പ് നിഷിദ്ധമാണ് എന്നത് സംബന്ധിച്ച് താഴെ പറയുന്ന പോലെ നാം അത് വിശദീകരിക്കുന്നു. ഒന്ന്, അന്നഹ്യു അൻ സിയാമി യൗമയിൽ ഐദൈനി, രണ്ട് പെരുന്നാൾ ദിവസങ്ങളിലെ നോമ്പ് സംബന്ധിച്ച നിരോധനം. അജ്മാൻ ഉലമാവല തഹരീമി സൗമി യൗമയിൽ ഐദൈനി സവാഉൻ അകാന സൗമു ഫർളൻ ഔ തതവ്വുഅൻ, രണ്ട് ഐദ് ദിനങ്ങളിൽ നോമ്പ് ഹറാമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഏകോപിച്ചിരിക്കുന്നു, പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു, അത് ഫർള് നോമ്പാണെങ്കിലും സുന്നത്ത് നോമ്പ് ആണെങ്കിലും. ലി ഖൗലി ഉമർ റളിയല്ലാഹു അൻഹു ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ സിയാമി ഹാദൈനിൽ യൗമൈൻ, ഈ രണ്ട് ദിവസങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നിരോധിച്ചിട്ടുണ്ട് എന്ന ഉമർ അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ. അമ്മാ യോമുൽ ഫിത്രി ഫ ഫിത്രുക്കും മിൻ സൗമിക്കും വ അമ്മാ യോമുൽ അദ്ഹ ഫകുലു മിൻ നുസുക്കിക്കും. ഹദീസിൽ എന്താണ്, യോമുൽ ഫിത്ർ ചെറിയ വരുന്ന ദിവസം, അത് നിങ്ങളുടെ നോമ്പിൽ നിന്നുള്ള ഫിത്റിൻ്റെ സമയമാണ്, നോമ്പ് അവസാനിക്കുന്ന സമയമാണ്, അപ്പോൾ അത് തീറ്റ കുടിയുടെ സമയമാണ്. അതേപോലെ യോമുൽ അദ്ഹ എന്നത് നിങ്ങളുടെ നുസുക്ക് അല്ലെങ്കിൽ ഉലുഹിയത്തിൻ്റെയൊക്കെ മാംസം നിങ്ങൾ ആ ദിവസത്തിൽ ഭക്ഷിക്കുക, അപ്പോൾ അതും നോമ്പ് നിഷിദ്ധമാക്കപ്പെട്ട ദിവസങ്ങളിൽ പെട്ടതാണ്. റവാഹു അഹമ്മദ് വല്ല അർബാഅത്തു. രണ്ട്, അന്നഹ്യു അൻ സൗമി അയ്യാമി തശ്രീഖ്, അയ്യാമി തശ്രീഖിൻ്റെ ദിവസങ്ങളിലെ നോമ്പ് നിരോധനം ആണ് രണ്ടാമത്തത്. അത് ദുൽഹജ്ജ് 11, 12, 13, അതായത് ഈദുൽ അദ്ഹ ഇവിടെ തുടർന്ന് വരുന്ന മൂന്ന് ദിവസം. ലാ യജൂസ് സിയാമു സിയാമുൽ അയ്യാമി സലാസത്തി അല്ലത്തി തെലി ഈദുൻ നഹർ, ഈദുൻ നഹർ അതായത് ഈദുൽ അദ്ഹ, നഹർ എന്ന ബലിയാണ്. അപ്പോൾ ഈദുൽ അദ്ഹ ഇവിടെ ചേർന്ന് വരുന്ന മൂന്ന് ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിൽ നോമ്പ് അനുവദനീയമല്ല. ലിമാ റവാഹു അബൂ ഹുറൈറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ അബ്ദുല്ലാഹി ബ്നു ഹുദാഫ യതുഫു ഫീ മിന, അല്ലാ തസൂമു ഹാദിഹിൽ അയ്യാമ ഫഇൻഹ അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്കിരില്ലാഹി അസവദൽ റഹ്മു. റവാഹു അഹമ്മദ് ബിസ്നാദിൻ ജയ്യിദിൻ. നല്ല പരമ്പരയോടുകൂടി ഇമാം അഹമ്മദ് റഹ്മഹുള്ള അവർകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹദീസ്, അബ്ദുല്ലാഹി ബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവോട് നബി കൽപ്പിക്കുകയാണ്, എന്ത്, എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ട്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, നോമ്പ് നോൽക്കരുത്, അത് തീറ്റയുടെയും കുടിയുടെയും അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നതിൻ്റെ ദിവസങ്ങൾ ആണ്. റവാഹുത്തുബറാനി ഫിൽ ഔസതി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർസല സ്വാഇഹൻ യസീഹു, ഒരാളെ വിളിച്ചു പറയാൻ വേണ്ടി അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാണ്. അല്ലാ തസൂമു ഹാദിഹിൽ അയ്യാമ ഫി ഫഇന്നഹ അയ്യാമു അക്ലി വശുർബിൻ വബിആരിൻ, ഈ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കരുത്, കാരണം അത് തീറ്റയുടെയും കുടിയുടെയും സംഭവത്തിൻ്റെയും ദിവസങ്ങളാണ്. അജാസ അസുഹാബ് ഷാഫി സിയാം അയ്യാമത്ത് തശ്രീഖ് ഫീമാ ലഹു സബബുൻ, എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അയ്യാമത്ത് തശ്രീഖ് നോമ്പ് നോൽക്കാം എന്ന് ഇമാം ഷാഫി റഹിമഹുള്ള അവരുടെ അസുഹാബ് ചിലർ എന്ത് ചെയ്തിട്ട് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ, നെതിർ നേർച്ചയുടെ നോമ്പാണെങ്കിൽ, അത് കഫാറത്ത് പ്രായശ്ചിത്തത്തിൻ്റെ നോമ്പാണെങ്കിൽ, അത് കലായും കലാവിൻ്റെ നോമ്പാണെങ്കിൽ, അമ്മ ലാ സബബ ലഹു എന്നൊരു കാരണമല്ലാതെ ഫല യജൂസു ഫിഹാ ബിഹലു ബിലഹിലാഫിൻ, ഒരു അഭിപ്രായ വ്യത്യാസമല്ല, എന്ത്, ഒരു കാരണമല്ലാതെ അയ്യാമത്ത് തശ്രീഖിൻ്റെ ദിവസങ്ങൾ നോമ്പ് നിൽക്കാൻ പാടില്ല. ഏതായാലും കാരണമുണ്ടെങ്കിൽ പോലും ആ ദിവസങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വജഅലു ഹാദാ നദീറ സലാത്തില്ലത്തി
ലഹ സബബുൻ ഫിൽ അഖ്വാത്തിൽ മൻഹീ ഫിഹ അനി സ്വലാത്തി. നിരോധിക്കപ്പെട്ട വഖത്തുകളിൽ നിസ്കാരം അവിടെ ഖളാ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നിസ്കാരം നിർവഹിക്കാറോ എന്നതിനോട് അവർ ഇത് സദൃശമാക്കി എന്നതാണ്. അപ്പോൾ നോമ്പും അങ്ങനെ തന്നെ നടത്തും. അൻ നഹ്യു അൻ സൗമി യൗമിൽ ജുമാഅത്തി മുൻഫരിദൻ, ഇനി ജുമാ ദിവസം നോമ്പ് ആ വെള്ളിയാഴ്ച ദിവസം മാത്രമായിട്ട് നോമ്പ് നിൽക്കുക എന്നതിൻ്റെ വിധി, അതാണ് മൂന്നാമത്തത്. യൗമുൽ ജുമാഅത്ത് ഈദി ഈദു ഉസ്ബൂഇൽ ലിൽ മുസ്ലിമീൻ, ഈദുൽ ഉസ്ബൂഇയൻ ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് വീക്കിലി ഹോളിഡേ അല്ലെങ്കിൽ വീക്കിലി പിന്നെ പുണ്യദിനം പെരുന്നാൾ ദിനം ആണ് ആർക്ക്, മുസ്ലിങ്ങൾക്ക് യൗമുൽ ജുമാ. വലിതാരിക നഹശാരിഉ അൻ സിയാമിഹി, അക്കാരണത്താൽ ആ ദിവസം നോമ്പ് നിരോധിക്കപ്പെട്ടു. വദഹവൽ ജുംഹൂറു, ഭൂരിപക്ഷം പണ്ഡിതന്മാർ നിലപാടെടുത്തിരിക്കുന്നു. ഇല അന്ന നഹിയലിൽ കറാഹത്തി, അവിടെ നഹിയ നിരോധനം കറാഹത്തി എന്ന നിലക്കാണ്, ഹറാമി എന്ന നിലക്കല്ല. ലാലി തഹരിമി, ഇല്ല ഇതാ സ്വാമ യോമൻ കബലഹു ഔ യോമം ബാധു, അത് തന്നെ എങ്ങനെയാണ് അതിൻ്റെ തൊട്ട് മുമ്പും തൊട്ട് ശേഷമുള്ള ദിവസം, തൊട്ട് മുമ്പുള്ളൊരു ദിവസമോ അല്ലെങ്കിൽ തൊട്ട് ശേഷമുള്ളൊരു ദിവസമോ നോമ്പ് നോൽക്കാതിരുന്നാൽ അപ്പോഴാണ് കറാഹത്ത് അല്ലെങ്കിൽ ഹറാമി. അപ്പോൾ ഔ വാഫക ആദത്തല്ലഹു, അല്ലെങ്കിൽ അയാളുടെ ആദത്തിനോട് യോജിച്ച് വന്നു, അയാൾ ആ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാറുണ്ട് അപ്പോൾ അതിനോട് യോജിച്ചു വന്നു, അതിനാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഉദാഹരണത്തിന് പിന്നെ വെള്ളിയാഴ്ച വേറെ ഒരു നോമ്പ് അയ്യാമുൽ ബിദ്ഇന്റെ നോമ്പ്, അപ്പോൾ അതിലോട് ചേർന്ന് വന്നു, അയാൾ അയ്യാമുൽ ബിദ്ഇ സ്ഥിരമായിട്ട് നോക്കുന്നതാണ്, അപ്പോൾ ചില ദിവസങ്ങൾ ചിലപ്പോൾ വെള്ളിയാഴ്ച വരുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അവ കാല യൗമ അറഫ, അല്ലെങ്കിൽ അത് അറഫ ദിവസമായി വന്നു അപ്പോൾ നോമ്പ് വിൽക്കുക. അവ ആഷൂർ, അല്ലെങ്കിൽ ആഷൂറായി വന്നു അപ്പോൾ നോമ്പ് വിൽക്കുക. അതല്ലാതെ ഒരു കാരണമല്ലാതെ വെള്ളിയാഴ്ച മാത്രമായിട്ട് പതിവാക്കുക എന്നത് അത് കറാഹത്തോ അല്ലെങ്കിൽ ഹറാമോ ആണ്. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ കറാഹത്താണ്. ഫൈനഹു ഹീനൈദിൻ ലാ ഇഖ്റഹു മുസ്ലിയാമഹു, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, വെള്ളിയാഴ്ചൻ്റെ മുമ്പൊരു ദിവസം അല്ലെങ്കിൽ ശേഷം ഒരു ദിവസം അങ്ങനെ കൂട്ടി നോമ്പ് നിൽക്കുക, അല്ലെങ്കിൽ അറഫാ ദിവസം ആയതുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ ആദത്തായതുകൊണ്ട് അങ്ങനെ ആണ് നോമ്പ് നിൽക്കുന്ന വെള്ളിയാഴ്ച എങ്കിൽ അപ്പോൾ കറാഹത്തില്ല. ഫൻ അബ്ദുല്ലാഹിബിൻ അംറ് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ ജുവൈരിയ ബിൻതുൽ ഹാരിസി وهي صائمه في يوم الجمعه فقال لها جواريا رضي الله عنها ഇടടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചെന്നപ്പോൾ അവർ വിളിച്ച, അപ്പോൾ അവരോട് നബി ചോദിച്ചു അസുംതി അംസി, ഇന്നലെ നീ നോമ്പ് വെച്ചിരുന്നോ? ഫഖാലത് ലാ, ഇല്ല എന്ന് പറഞ്ഞു. ഖാല അതുരീദീന അൻ തസൂമി ഗദൻ, നാളെ നീ നോൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതായത് ശനിയാഴ്ച? ഖാലത് ലാ, അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഖാല ഫഫ്തിരീദൻ, എങ്കിൽ നോമ്പ് മുറിക്കുക, അതായത് വെള്ളിയാഴ്ച മാത്രമായിട്ട് നോമ്പ് വെൽക്കണ്ട. റവാഹു അഹമ്മദ് വന്നസായ് ബിസ്സനദിൻ ജയ്യിദിൻ വൻ ആമിർ അൽഅശ്അരി ഖാല സമിഉത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന യൗമൽ ജുമാഅത്തി ഈദുക്കും ഫലാ തസുമൂഹു, മറ്റൊരു റിപ്പോർട്ടിൽ മറ്റൊരു ഹദീസിൽ നിശ്ചയം യൗമൽ ജുമാ വെള്ളിയാഴ്ച ദിവസം എന്നത് നിങ്ങളുടെ ഈദ് ആണ്, പെരുന്നാളാണ്, അന്ന് നിങ്ങൾ നോമ്പ് വെൽക്കരുത്. ഇല്ല അന്ത സുമു ഖബലഹു ഔ ബഅദു, അതിൻ്റെ മുമ്പോ ശേഷമോ നിങ്ങൾ നോമ്പ് നോറ്റാൽ അല്ലാതെ. റവാഹുൽ ബസാർ ബിസ്നദിൻ ഹസനിൻ, നല്ല പരമ്പരയോടുകൂടി ബസാർ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖാല അലി റളിയല്ലാഹു അൻഹു മൻകാന മിൻകും മുതതവ്വിഅൻ ഫലിയസും യൗമൽ ഖമീസി വലാ യസും യൗമൽ ജുമഅത്തി ഫഇന്നഹു യൗമ ത്വആമിൻ വശറാബിൻ വദിക്രിൻ. റവാഹു ഇബ്നു അബി ശൈബ, ഇബ്നു അബി ശൈബ ബിസ്നദിൻ ഹസനിൻ, അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്. അദ്ദേഹം പറയുന്നു നിങ്ങൾ സുന്നത്ത് നോമ്പ് നോൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് നോമ്പ് നോൽക്കരുത്, അത് എന്ത് ചെയ്യുക, നിങ്ങൾ യൗമുൽ ഖമീസിന് നോൽക്കുക, അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, യൗമുൽ ജുമാ നോമ്പ് വെൽക്കരുത്, വെള്ളിയാഴ്ച നോക്കരുത്. കാരണം അത് തീറ്റയുടെയും കുടിയുടെയും ദിക്റിൻ്റെയും ദിവസമാണ്. അത് നല്ല പരമ്പരയോടുകൂടി ഇബ്നു അബി ശൈബ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഫി സ്വഹീഹൈൻ മിൻ ഹദീസി ജാബിർ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തസൂമു യൗമൽ ജുമാഅത്തി ഇല്ലാ വഖബലഹു യൗമൻ ഔ ബഅദഹു യൗമൻ, ജുമാ ദിവസം മാത്രമായി നിങ്ങൾ നോമ്പ് വെൽക്കരുത്, അതിൻ്റെ മുമ്പും അശേഷമോ ഒരു ദിവസം നോമ്പ് നോറ്റിട്ടല്ലാതെ. അപ്പോൾ വ്യാഴം വെള്ളിയും കൂടെ അങ്ങനെ നോൽക്കാം, അല്ലെങ്കിൽ വെള്ളിയും ശനിയും കൂടെ അങ്ങനെ നോൽക്കാം. അഫി ലഫ്ദി ലി മുസ്ലിമിൻ, മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് ഒരു ലഫ്ദ് പദത്തിൽ ഇങ്ങനെ വലാ തഖസ്സൂയ ലൈലത്തുൽ ജുമാഅത്തി ബിഖിയാമിൻ മിൻ ബൈനിൽ ലയാലി വലാ തഖസ്സൂ യൗമൽ ജുമാഅത്തി ബിസ്വിയാമിൻ മിൻ ബൈനിൽ അയ്യാമി ഇല്ലാ യകൂന ഫീ സൗമിൻ യസുമുഹു അഹദുൻ അഹദുക്കും. ഇനി അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, വെള്ളിയാഴ്ച രാത്രി അതായത് വ്യാഴാഴ്ച അസ്തമിച്ച ആ രാത്രി വെള്ളിയാഴ്ച രാവ് നിങ്ങൾ പ്രത്യേകമായി നിസ്കാരം ഉണ്ടാക്കണ്ട, പ്രത്യേകമാക്കണ്ട. അതേപോലെ അതിൻ്റെ പകലിൽ നിങ്ങൾ പ്രത്യേകമായി നോമ്പ് നിൽക്കണ്ട. നിങ്ങളുടെ നോമ്പ് ആ ദിവസം വന്നാൽ ഒഴികെ, വേറെ ആദത്തായിട്ട് വന്നാൽ ഒഴികെ. ഇനി അടുത്തത് നാലാമത്തത്, അൻ നഹ്യു അൻ ഇഫ്റാദി യൗമി സബ്ത് ബിസ്വിയാമിൻ,
ശനിയാഴ്ച ദിവസം മാത്രമായിട്ട് നോമ്പ് നിൽക്കൽ. അൻ ബുസറുൽ സലമി അൻ ഉഖ്തിഹി അസ്സമാ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂമു യൗമ സബ്തി ഇല്ലാ ഫീ മഫ്തറദ അലൈക്കും, നിങ്ങൾക്ക് നിർബന്ധമായ നോമ്പല്ലാതെ നിങ്ങൾ ശനിയാഴ്ച ദിവസം നോമ്പ് നിൽക്കരുത്. ഇല്ലം യജിദ് അഹദുക്കും ഇല്ലാ ലഹ അനബിൻ ഔ ഉദി ശജറത്തിൻ ഫൽ യംലഉഹു, അത് ഒരു മരത്തിൻ്റെ കഷ്ണം അല്ലെങ്കിൽ മുന്തിരി കിട്ടിയാൽ നിങ്ങളത് ചവക്കുക എന്ന്. റവാഹു അഹമ്മദ് അസ്ഹാബു സുനൻ വൽ ഹാകിം വഖാല സ്വഹീഹുൻ അലാ ഷർത്തി മുസ്ലിം വഹസ്സനഹു തിർമിദി വഖാല ومعنى الكراهة في هذا ഇവിടെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഐ യഖ്തസ റസൂലു യൗമ സബ്തി ബിസ്സിയാമിൻ, ശനിയാഴ്ച ദിവസം മാത്രമായിട്ട് നോമ്പ് നിൽക്കലാണ് പ്രത്യേകമാക്കലാണ്. അന്നൽ യഹൂദ യുഅല്ലിമൂന യൗമ സബ്തി, കാരണം യഹൂദികൾ ശനിയാഴ്ച ദിവസത്തെ ആദരിക്കുന്നു. വഖാലത്ത് ഉമ്മു സലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു യൗമ സബ്തി വ യൗമൽ അഹദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശനിയാഴ്ചയും ഞായറാഴ്ചയും നോമ്പ് നിൽക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ അക്സറു മിമ്മ يصوم من الايام يقول انهما عيد المشركين فانا احب ان اخالفهم, കാരണം അത് മുശ്രിക്കുകളുടെ ഈദാണ്, പെരുന്നാളാണ്. ഏത് യൗമുൽ സബ്ത് ജൂതന്മാരുടെ, യൗമുൽ അഹദ് ഞായർ അത് ക്രിസ്ത്യാനികൾ നസാറാക്കളുടെയും. അപ്പോൾ അതിന് എതിരാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അപ്പോൾ സബ്ത് ശനി മാത്രമായിട്ട് നോമ്പ് നിൽക്കുന്നതിലാണ് നിരോധനം, ശനി ഞായറും കൂടെ ആണെങ്കിൽ പ്രശ്നവും ഇല്ല. رواه احمد والبيهقي والحاكم وابن خزيمه وصححه. يعني ومذهب الاحناف والشافعيه والحنابلتي كراهه الصوم يوم السبت منفردا لهذه الادله. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹനഫി മദ്ഹബിലും ഷാഫി മദ്ഹബിലും അംബരി മദ്ഹബിലും വിശ്വാസം എന്താണ്? ശനിയാഴ്ച ദിവസം ഒറ്റക്കായിട്ട് നോമ്പ് നൽകി കറാഹത്താണ് എന്നതാണ്. വഖാലഫ് ഫീ ദാലിക മാലിക്കുൻ എന്ന ഇമാം മാലിക് റഹ്മഹുള്ളാ അവർക്ക് ഇതിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ഫജവ്വസ സിയാമുഹു സിയാമുഹു فجوز صيامه منفردا. അപ്പോൾ ശനിയാഴ്ച ദിവസം ഒറ്റയ്ക്ക് നോമ്പ് നോൽക്കൽ ഇമാം മാലിക് റഹ്മഹുള്ള അവരുടെ വീക്ഷണത്തിൽ എന്താണ്? അനുവദനീയമാണ്. വില കറാഹത്തിൻ കറാഹത്തില്ലാതെ. വൽ ഹദീസ് ഹുജ്ജത്തുൻ അലൈഹി, എന്നാൽ മേൽ പറഞ്ഞ ഹദീസ് അവർക്ക് എതിരെയുള്ള തെളിവ് ആണ്. അപ്പോൾ ഹുജ്ജത്തുൻ ലഹു എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകൂലമായ തെളിവ്. ഹുജ്ജത്തുൻ അലൈഹി എന്ന് പറയുമ്പോൾ എതിരായിട്ടുള്ള തെളിവ്. അഞ്ച്, അന്നഹി അൻ സൗമി യൗമി ഷക്കി, ഷെക്കിൻ്റെ ദിവസം നോമ്പ് നോൽക്കലിൻ്റെ നിരോധനം. അതായത് റമദാൻ ആണോ അല്ലേ എന്ന് ഷെക്കായി, ആ ദിവസം നോമ്പ് നിൽക്കുക. അതിനെപ്പറ്റി ഖാല ഉമാർ ഇബ്നു യാസിർ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മൻ സാമൽ യൗമല്ലദീ ഷക്ക ഫീഹി ഫഖദ് അസാ അബുൽ ഖാസിം, ഷെക്കിൻ്റെ ദിവസം നോമ്പ് നോറ്റയാൾ അബുൽ ഖാസിമിന് എതിരെ പ്രവർത്തിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അബുൽ ഖാസിം എന്ന നബി. റവാഹു അസ്ഹാബുസ് സുനൻ. وقال الترمذي حديث حسن صحيح والعمل على هذا عند اكثر اهل العلم. امام ترمذي പറയാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം അല്ലെങ്കിൽ അവരുടെ അമൽ ഇങ്ങനെയാണ്. وبه يقول سفيان الثوري ومالك بن انس وعبد الله بن المبارك والشافعي احمد ويسحاق رحمه الله ഇവരുടെ വീക്ഷണത്തിൽ കരിഹു അയസൂമ الرجل اليوم الذي يشك فيه, അതായത് നോമ്പ് ആണോ അതായത് റമദാൻ ആണോ എന്ന് സംശയിക്കുന്ന ദിവസം നോമ്പ് നോൽക്കുന്നത് ഇവരൊക്കെ കറാഹത്തായിട്ട് കാണുന്നു. വറാ അക്സറുഹും ഇന്ന ഇൻ സാമഹു വകാന മിൻ ശഹ്ര റമദാന അൻ യഖളി യൗമൻ മകാനഹു, ഇനി ആ സംശയ ദിവസം റമദാൻ ആണോ എന്ന് സംശയ ദിവസം ഉണ്ട്, ഷെക്കിൻ്റെ ദിവസം, അന്നൊരാൾ നോമ്പ് നോറ്റു നിൽക്കുക എങ്കിൽ അയാൾ ആ ദിവസം കളാ കിട്ടണമെന്നാണ് അധിക ആളുകളുടെ അഭിപ്രായം. ഫഇൻ സാമഹു ലിമുവാഫഖതിഹി ആദത്തുൻ ലഹു ജാസ ലഹു സിയാമ ഹീനൈദിൻ ബിദുന കറാഹത്തിൻ, എന്നാൽ ആ ദിവസം അയാൾ നോമ്പ് നോൽക്കൽ പതിവാണ്, അയാൾ ആ പതിവ് ദിവസം ആണ്, അതായത് തിങ്കളാഴ്ച നോമ്പ് നിൽക്കുന്ന ഒരാളാണ്, അത് യൗമു ഷക്കായിട്ട് തിങ്കളാഴ്ച വന്നു, അയാൾക്ക് അത് നോമ്പ് നോക്കുക കുഴപ്പമില്ല, അപ്പോൾ കറാഹത്തില്ല. ഫാൻ നബി ഹുറൈറ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഖദ്ദിമു സൗമ റമദാന ബിയൗമിൻ വലാ യൗമൈൻ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ നിങ്ങൾ റമദാൻ്റെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പായിട്ട് നോമ്പ് നിൽക്കരുത്. ഇല്ലായേക്കുന സൗമി യസുബു റജുലൻ ഫല്യസും ധാരിക്കല്ലോ, അത് നിങ്ങൾ പതിവാക്കുന്ന നോമ്പാണെങ്കിൽ കുഴപ്പമില്ല, ഒരാളങ്ങനെ പതിവാക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം നോമ്പ് നിൽക്കട്ടെ. അതായത് ഇപ്പോൾ നോമ്പ് നാളെ ആണ് തുടങ്ങുന്നത് നിൽക്കുക, അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഒരാൾ നോമ്പ് നിൽക്കുക, അത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. നേരെ മറിച്ച് ഇന്ന് തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ ദിവസത്തിൽ പതിവായി ആൾ നിങ്ങൾ നോമ്പ് പറ്റി വരുന്നതാണ്, അപ്പോൾ പ്രശ്നമില്ല, നോമ്പ് നിൽക്കാം എന്നതാണ്. وقال ترمذي حسن صحيح
والعمل على هذا عند أهل العلم كريه أن يتعجل الرجل بصيام قبل دخول رمضان لمعنى رمضان അതായത് റമദാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് അതിലേക്ക് ഉളരി റമദാൻ എന്നുള്ള അർത്ഥത്തിൽ നോമ്പ് നോൽക്കുന്നത് അവർ കറാഹത്തായി കാണുന്നു എന്നതാണ്. അപ്പോൾ റമദാൻ എന്നുള്ള അർത്ഥത്തിൽ ആണെങ്കിലല്ലെങ്കിലും ആ ഒരു സെൻസിൽ വരുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ആ റമദാൻ്റെ തൊട്ട് തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പുള്ള ദിവസം അങ്ങനെ ഒന്ന് രണ്ട് ദിവസം മുമ്പായിട്ട് നോമ്പ് നോൽക്കരുത്. അത് തിങ്കളോ വ്യാഴോ അല്ലെങ്കിൽ അയാൾ അയ്യാമൽ ബിയു ആ അയ്യാമൽ ബിയു വരാൻ സാധ്യമല്ല, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും അർത്ഥത്തിൽ പതിവാക്കുന്ന ഒരു ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ നോമ്പെടുക്ക എന്നാണ്. വൈകാന റജുൽ യസൂമു സോമൻ, ഒരാൾ നോമ്പ് നോൽക്കുന്നതാണ് വാഫഖ സിയാമുഹു ദാലിക, അയാളുടെ നോമ്പ് അതിനോട് യോജിച്ചു വന്നു, ഫലാ മസബ്ബിഹി അന്തഹും, അപ്പോൾ അവരുടെ അടുക്കൽ അതിന് കുഴപ്പമില്ല. അന്നി അടുത്തത് അന്നഹി അൻ സൗമി ദഹ്രി, കാലം മുഴുവൻ വർഷം മുഴുവൻ നോമ്പെടുക്ക, വർഷം മുഴുവൻ യഹ്റുമു സിയാമു സനത്തി കുല്ലിഹ, വർഷം മൊത്തത്തിൽ നോമ്പെടുക്കുക എന്നത് എന്താണ്, അത് ഹറാമാണ്. ബിമാ ഫിഹ അൽ അയ്യാമു അല്ലതി നഹ ശാരിഉ അൻ സിയാമിഹ, ഇനി കാരണം എന്താ, ശാരിഅ ശാരി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. അപ്പോൾ പിന്നെ നിരോധിച്ച ദിവസങ്ങൾ അതിൽ വരുന്നുണ്ട്, അയ്യാമുൽ അയ്യാമു തശ്രീഖ് വരുന്നുണ്ട്, ഈദ് വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കൂടി നോമ്പ് വെക്കാൻ പറയുമ്പോൾ ഹറാമല്ലേ, അത് പാടില്ല എന്നതാണ്. ഇനി ഈ ഖൗലിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ സ്വാമ മൻ സ്വാമൽ അബദ, എന്നും നോമ്പൊരാൾക്ക് നോമ്പില്ല. رواه احمد والبخاري ومسلم. فان افطر يومين عيد وايام التشريق وصام بقيه الايام انتفت الكراهه. ني ഒരാള് അയ്യാമ തശ്രീഖും അതേപോലെ ഈദിന്റെ ദിവസൊക്കെ ഹറാമാണല്ല, അത് ഒഴിവാക്കിയിട്ടാണ് നോമ്പ് ബാക്കിയെല്ലാ ദിവസം നോക്കി വർഷം എങ്കിൽ കറാഹത്ത് ഒഴിവായി, കറാഹത്ത് ഇല്ലാതായി. ഇന്തഫത്ത് ഇതാ കാലം യുഖവ്വിയലാ സിയാമഹ, അയാൾക്ക് അങ്ങനെ നോമ്പ് നോൽക്കാനുള്ള കുവ്വത്ത് ശക്തി ഉണ്ട് എങ്കിൽ. ആ തിരുമതി വക്കത് കരിഹ കൗമും മിൻ അഹ്ലിൽ അൽമി സിയാമദ്ദഹർ, വർഷം മുഴുവൻ നോമ്പ് വെക്കുക എന്നുള്ളത് കറാഹത്തായിട്ട് ഒരു സംഘം പണ്ഡിതന്മാർ കാണുന്നു. ഇതാലം ഇഫ്തിർ യോമൽ ഫിത്രി വയോമൽ അദഹ വയ്യാമ തശ്രീഖ്, ഫിത്രിൻ്റെ ദിവസം അദഹാൻ്റെ ദിവസം അയ്യാമ തശ്രീഖും അയാൾ നോമ്പ് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ആ ദിവസം എന്തായാലും നോമ്പ് ഹറാം തന്നെയാണ്, അടുത്ത സംശയം കറാഹത്തല്ല, ആ നോമ്പ് അവിടെ കറാഹത്തല്ല ഹറാം തന്നെ വരും. പക്ഷെ അങ്ങനെ ഒഴിവാക്കാതെ അയാൾ മറ്റു ദിവസങ്ങൾ നോമ്പ് വെച്ചാൽ ആ മറ്റു ദിവസങ്ങളുടെ നോമ്പ് എന്താകും, കറാഹത്താണെന്നുള്ള അഭിപ്രായമാണ്, എന്നാൽ ഹറാമാണെന്നുള്ള അഭിപ്രായം വരുന്നുണ്ട്. ഫമൻ അഫ്തറ ഫി ഹാദിഹിൽ അയ്യാം ഫഖദ് ഖറജ മിൻ ഹദ്ദിൽ ഖറാഹത്തി, ഇനി അയാൾ ഈ ദിവസങ്ങളിൽ നോമ്പ് ഒഴിവാക്കിയാൽ, ഈ പറഞ്ഞ യൗമുൽ ഫിത്തറും യൗമുൽ അദ്ഹ അയ്യാമ തശ്രീഖ് ഈ ദിവസങ്ങൾ നോമ്പ് നോക്കിയിട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ മാത്രമാണ് നോറ്റുന്നതെങ്കിൽ വർഷത്തിൽ, അപ്പോൾ കറാഹത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാകും. വലായക്കൂനും അത് സാമദ്ധഹറ കുല്ലാവും, അപ്പോൾ അയാൾ വർഷം മുഴുവൻ മുമ്പ് പറ്റുന്ന പറയാൻ പറ്റില്ല കേട്ടോ. ഹക്കദാ റവ മാലിക്കു അൻ മാലിക്കിൻ വഷാഫി അഹമ്മദ് വൈസഹ, ഇവരില്ലെന്നൊക്കെ ഇങ്ങനെ റിപ്പോർട്ടുണ്ട്. വഖദ് അഖറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസത്ത് അസ്ലമി അലാ സർദി സിയാം വഖാലു സും ഇൻ ഷീത്ത വഫ്തറിൻ ഷീത്ത വഫ്തറിൻ ഷീത്ത വഖദ് തഖദ്ദം വൽ അഫ്ളു ഐ യസൂമ യൗമൻ വയഫ്തറി യൗമൻ ഫഇന്ന ദാലിക ഹഖു സിയാമി അല്ലാഹു വസയ്യിദി, അതായത് ഇനിയിപ്പോൾ ഒരാൾ കൂടുതൽ നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ദിവസം നോമ്പ് നിൽക്കുക അടുത്ത ദിവസം മുറിക്കുക, ആ രൂപം സ്വീകരിക്കാനാണ് കൂടുതൽ ശ്രേഷ്ഠകരം, മൊത്തത്തിൽ തുടർച്ചയായിട്ട് നോമ്പ് നിൽക്കുക എന്നുള്ളതല്ല. ഇനി അടുത്തത് ഏഴാമത്തത് അൻ നഹി അൻ സിയാമിൽ മർഅത്തി വസൗജുഹ ഹാദിറിൻ ഇല്ലാ ബിഇദ്നിഹി, ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവൻ്റെ അനുമതി ഇല്ലാതെ ഭാര്യ നോമ്പ് നോൽക്കുന്നതിൽ നിരോധനം. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മർഅത്ത അൻ തസൂമ وزوجها حاضر حتى تستئذنه. الله الرسول صلى الله عليه وسلم സ്ത്രീക്ക് നോമ്പ് നോൽക്കാൻ നിരോധിച്ചിരിക്കുന്നു, എങ്ങനെ, അവളുടെ ഭാര്യ ഭർത്താവ് അടുത്തുള്ളപ്പോൾ, ഹാദറാണ് നാട്ടിലുണ്ട് അവരെ കൂടെ താമസിക്കുന്നുണ്ട്, ഹത്ത തസ്തഇദ്നഹു അയാളോട് സമ്മതം ചോദിക്കുന്നതുവരെ, സമ്മതം ചോദിച്ച് സമ്മതം കിട്ടിയ കുഴപ്പമില്ല. വൻ അബീ ഹുറൈറ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലാ തസുമുൽ മർഅത്ത് യൗമം വാഹിദൻ വ സൗജുഹ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി ഇല്ലാ റമളാന, ഒരു സ്ത്രീ ഒരു ദിവസം നോമ്പ് നോൽക്കരുത് അവരുടെ ഭർത്താവ് ഷാഹിദായിരിക്കെ അവിടെ ഹാദറായിരിക്കെ അയാളുടെ അനുമതി ഇല്ലാതെ റമളാൻ ഒഴികെ, റമളാനിത് ബാധകല്ല കേട്ടോ, റമളാൻ ഭർത്താവിൻ്റെ അനുമതി ഒന്നും വേണ്ട, അത് നിർബന്ധമാണ്. റവാഹു അഹമ്മദ് വൽ ബുഖാരി മുസ്ലിം. വഖദ് ഹമല ഉലമ വഹാദ നഹിയ അല തഹ്രീമി, ഈ നിരോധനം എന്നത് ഹറാമിൻ്റെ നിരോധനമാണ്.
وأجازوا للزوج أن يفسد صيام زوجته زوجته لو صامت إني بقى أرباري أنا نومب نوتشال برتاب نديا يا ده نمدي لا نومب نوتشال أفضل نومب باتي راكام مرالي نومب مريضنا بروارتنا تلي أربادا سامبوغ تلي أربادا كشيا هذا برشنا إلا دون أن يقدن لها ليفتياتها على حقه كارنام أفضل حقه أفغاشم أفضل نشتبرتي ده كارنام أنغنا أمن ده أنومادي أرد غودي آني نومب نوتشال دنجيل برشنا إلا أنومادي إلا ده آنجيل هذا برشنا وهذا في غير رمضان كما جاء في في الحديث الحديث اللي عندنا بقوله إذا رمضان لا تبران فإنه لا يحتاج إلا إلى إذن من الزوج رمضان ما أصير نومب كم برتان يعني مدي نومب عندنا برتان يعني مدي لا نومب عندي رمضان ما أصير نومب ذكر كاري كم بتدل لا برتان هو يسال اللينكي عندي أنا رمضان ما أصير نومب ذكر كده ربنا تانا فكذلك لها أن تصوم من غير إذنه إذا كان غائبا هذا بقوله برتان ناتر اللينكي لهم غائب عن اللينكي എന്താണ് നാട്ടിലില്ലാതെ അവരടുത്തില്ല അവരടുത്ത് വരുന്നില്ല എങ്കിൽ അവളുടെ അടുത്തില്ലെങ്കിൽ അവൾക്ക് നോമ്പ് നിൽക്കാം അപ്പോൾ അവിടെ അനുമതി ആവശ്യമില്ല സുന്നത്ത് നോമ്പ് നിൽക്കാം ഫഇദാ ഖദ്ദമ ലഹു അൻ യഫ്സിദ ഫഇദാ ഖദ്ദമ ലഹു അൻ യഫ്സിദ സിയാമുഹ സിയാമുഹ ഇനി നോമ്പ് അങ്ങനെ അവൾ അവൻ ഗായിബായി അവനില്ലാത്ത സമയത്താണ് നോമ്പ് മാറ്റത് പക്ഷേ നോമ്പിൻ്റെ തീർക്കാ ദിവസം അയാൾ വന്നാൽ അവൾക്ക് അയാൾക്ക് എന്ത് ചെയ്യാം അവരുടെ നോമ്പ് വേണമെങ്കിൽ ഇല്ലാതാക്കാം വജഅലു മറള സൗജി വഅജ്സിഹി മിൻ മുബാശറതിഹ മിസ്ല ഗൈബതിഹി അൻഹാ ഫി ജവാസി സൗമിഹ ഈ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് അവളോട് സംസർഗം പുലർത്തുക സംഭോഗം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ പിന്നെ അവളോട് ബന്ധപ്പെടുക അത് പല എല്ലാ തരത്തിലുള്ള ബന്ധപ്പെടൽ അതിന് അവൻ അവിടെ ഇല്ല അങ്ങനെയാണെങ്കിൽ എന്താണ് അല്ലെങ്കിൽ അവന് കഴിയില്ല അവനൊന്നിനും കഴിയില്ല അവന് അവളുമായി ബന്ധപ്പെടാൻ സംഭവത്തിൽ അവൻ അവനൊക്കെ കുഴഞ്ഞു കിടക്കുകയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ രോഗം അങ്ങനെയുള്ള രോഗങ്ങളൊക്കെയാണ് എങ്കിൽ എന്താണ് അവൾക്ക് അവൻ്റെ അനുമതി വേണ്ട ദൂന അൻ ഫി ജവാസ് സൗമിഹ അവളുടെ നോമ്പിൻ്റെ അനുവദനീയതയിൽ ദൂന അൻ തസ്തഇദനഹു അവളോ അവൾക്ക് അവനോട് അനുവാദം ചോദിക്കാതെ തന്നെ നോമ്പ് നിൽക്കുക അപ്പോൾ സുന്നത്ത് നോമ്പ് നോക്കാം ഭർത്താവിൻ്റെ അനുമതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് അവിടെ ഹാജറായിരിക്കണം ഭർത്താവിന് ആരോഗ്യം ഒക്കെ ഉള്ള ആളാണെങ്കിലാണ് അനുമതി വേണമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ അവൻ ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ അവൾക്ക് നോമ്പില്ല അവൾക്ക് മറ്റ് കാര്യങ്ങളും അയാളിൽ നിന്ന് കിട്ടുന്നില്ല ആ അവസ്ഥയിൽ പിന്നെ ഭർത്താവിൻ്റെ അനുമതിയൊന്നും വേണ്ട അവൾക്ക് സ്വന്തം നോമ്പ് നിൽക്കാം ഇനി അടുത്ത് അൻ നഹി അൻ വിസാലിസോം വിസാലിസോമിൻ്റെ നിരോധനം എന്താണ് വിസാലിസോം നോമ്പ് തുടർച്ചയായിട്ട് രാത്രിയും പകരം നോമ്പ് നിൽക്കാം രാത്രി നോമ്പില്ല അപ്പോൾ അരിവിന് നോമ്പ് മുറിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് നോമ്പ് നിൽക്കുക അതിനാണ് വിസാരിച്ചത് അല്ലെങ്കിൽ സഹർ വരെ തോൽക്കുക മാരിബിന് മുറിക്കാതെ അപ്പോൾ അതൊന്നും ശരിയായ ഇടപാടല്ല ആ നബി ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ് ഇയ്യാക്കും വൽ വിസാല നബി പറഞ്ഞതായിട്ട് വിസാലിന് നിങ്ങൾ സൂക്ഷിക്കുക വിസാല പറഞ്ഞാൽ നോമ്പ് മുറിക്കാതെ വൈകുന്നേരം മുറിക്കാതെ നോമ്പ് എന്ത് ചെയ്യുക തുടരുക രാത്രി അതാണ് അപ്പോൾ ഖാലഹ സലാസ മറാത്തിൻ നബി ഇയ്യാക്കും വൽ വിസാല എന്ന് മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് പറഞ്ഞു നിങ്ങൾ വിസാലിനെ സൂക്ഷിക്കുക കാരു അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു ഫ ഇന്നൊക്കെ തുവാസുരിയ റസൂലുള്ള താങ്കളെ ചെയ്യുന്നുണ്ടല്ലോ താങ്കളിങ്ങനെ ഇഫ്താറില്ലാതെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ കാല അപ്പോൾ നബി പറഞ്ഞു ഇന്നക്കും ലസ്തും ഫീദാരിക മിസ്രി ആ വിഷയത്തിൽ നിങ്ങൾ എന്നെ പോലെയല്ല ഇന്നി അബീതു യുദ്ഇമുനി റബ്ബി വയസ്തീനി ഞാൻ രാത്രി ഉറങ്ങും രാത്രി കിടക്കുമ്പോൾ എന്നെ എൻ്റെ റബ്ബ് എന്ത് ചെയ്യും ഭക്ഷിപ്പിക്കും കുടിപ്പിക്കും ഇപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണം പാനീയ നബിക്ക് കൊടുക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ മറ്റർത്ഥത്തിൽ ആയിരിക്കാം നബി അതിനെ തൊട്ട് വൈന നബിക്കുണ്ടാവും എന്നതാണ് ഫഅക്ലിഫു ബിനൽ അഅമാലി മാ തുതീഖൂൻ നിങ്ങൾക്ക് കഴിയുന്ന അമൽ മാത്രം ചെയ്യുക റവാഹുൽ ബുഖാരി മുസ്ലിം വഖദ് ഹമല ഫഖഹ അന്നഹി അലൽ കറാഹത്തി ഇവിടെ നഹി നിരോധനം കറാഹത്തിൻ്റെ നഹി എന്നാണ് ഫഖഹാക്കൾ പറഞ്ഞിരിക്കുന്നത് വ ജവ്വസ അഹ്മദ് വൈസഹാഖ് വഇബ്നുൽ മുന്ദിർ അൽ വിസാലി സഹരി മാലം തകുൻ മഷക്കത്തൻ മഷക്കത്ത് സഹല അലസ്സിയാം ഇനി അത് സ്വായിബ് സ്വായിബിന് നോമ്പുകാരുടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ സഹർ വരെ നീട്ടാം എന്ന് ഇമാം അഹമ്മദ് ഇസ്ഹാഖ് ഇബ്നു മുന്ദിർ ഇവർക്കൊക്കെ അഭിപ്രായമുണ്ട് അവരങ്ങനെ അനുവദനീയാണ് പറഞ്ഞിട്ടുണ്ട് ഇമാ റവാഹുൽ ബുഖാരി അൻ നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തവാസിലു ഫഅയ്യുകും അറാദ അൻ യുവാസില ഫൽയുവാസിൽ ഹത്ത സഹറ അതായത് പിന്നെ നിങ്ങൾ വിസാല് ചെയ്യരുത് നോമ്പ് ഇങ്ങനെ തുടർച്ചയായിട്ട് നോമ്പ് തുടർച്ചയായിട്ടാണ് പകൽ തുടർച്ചയായിട്ട് നോക്കണമല്ല
ഒരു പകലെ നോമ്പ് മഗരിബിൽ മുറിക്കാതെ ഇഫ്താർ ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ സഹർ വരെ മാത്രം, അതിൻ്റെ അപ്പുറത്തേക്ക് പോയിരുത്. അത് രാത്രിയും പകലും ഒന്നും ഭക്ഷണം കേൾക്കാതെ അടുത്ത നോമ്പ് കൂടി നിൽക്കുക, അങ്ങനെ എന്തായാലും പറ്റില്ല. സഹർ വരെ ആണെങ്കിൽ ആവാമെന്ന് ചില പണ്ഡിതന്മാർക്ക് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായമുണ്ട്. പക്ഷേ ഏതായാലും അതൊന്നും ചെയ്യാതിരിക്കുക നല്ലത്. തഅജീലുൽ ഫിത്റാണ് നബി പഠിപ്പിച്ച സുന്നത്ത്. മറ്റത് നബിയുടെ ഖുസൂസിയത്ത് പ്രത്യേകത മാത്രമാണ്. തഅജീലുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ നോമ്പ് എത്രയും പെട്ടെന്ന് പിന്നെ മുറിക്കുക എന്നുള്ളതാണ്. ഏത് സമയമായാലും കേട്ടോ. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറ, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത, അസ്തഗ്ഫിറുക വ അതുബ് ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.